രാജ്യത്ത് ലോക്ക്ഡൌൺ നീട്ടുകയാണ്. നാലാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ഇന്നു മുതൽ. നിലവിലുള്ള സാഹചര്യം വിലയിരുത്തി മെയ് 31 വരെ നീട്ടാനുള്ള തീരുമാനം ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ചെയ്തു. നിയന്ത്രണങ്ങളോടെയും പരസ്പര ധാരണയോടെയും അന്തർ സംസ്ഥാന വാഹന സർവീസ് നടത്താൻ തീരുമാനിച്ചതൊഴിച്ചാൽ പൊതുഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് വൈകും. സോണുകൾ പുനർനിശ്ചയിക്കാനും നിശ്ചയിച്ചയിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും പിൻവലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കാകും ഇനി അധികാരം. മെയ് 31 വരെ രാജ്യത്തെ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കില്ല. മെട്രോ റെയിൽ സർവീസുകളും പ്രവർത്തിക്കില്ല. സ്കൂൾ കോളേജുകൾ അടക്കം ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും തുറക്കില്ല. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബസ് സ്റ്റാൻഡുകളിലെയും റെയിൽവേ സ്റ്റേഷനുകളിലെയും കാന്റീനുകൾ തുടങ്ങിയവ അടഞ്ഞുകിടക്കും. തിയേറ്ററുകൾ, ഷോപ്പിംഗ് മാളുകൾ, ജിംനേഷ്യങ്ങൾ, സ്വിമ്മിംഗ് പൂളുകൾ, പാർക്കുകൾ, ബാറുകൾ, ഓഡിറ്റോറിയങ്ങൾ, അസംബ്ലി ഹാളുകൾ എന്നിവയും തുറക്കില്ല. ആളുകളെ പ്രവേശിപ്പിക്കാതെ സ്റ്റേഡിയങ്ങൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ എന്നിവ തുറന്നുകൊടുക്കും. സാമൂഹ്യ, രാഷ്ട്രീയ, വിനോദ, സാംസ്കാരിക, മത ചടങ്ങുകളും പാടില്ല. ആരാധനാലയങ്ങൾ തുടർന്നും അടഞ്ഞുകിടക്കും. അതേസമയം സംസ്ഥാനാന്തര ബസ് സർവീസുകൾ അനുവദിക്കും. അതാത് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരുകൾ തമ്മിലുള്ള ധാരണയോടെ വേണം സർവീസ് എന്നാണ് വ്യവസ്ഥ. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അവയുടെ പരിധിക്കുള്ളിൽ ബസ് സർവീസുകൾക്ക് അനുമതി നൽകണമെങ്കിൽ ആകാം. വ്യക്തികളുടെ സഞ്ചാരത്തിനുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP തുടരും. റെഡ്, ഗ്രീൻ, ഓറഞ്ച് സോണുകൾ നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകി. റെഡ്, ഓറഞ്ച് സോണുകളിലെ കണ്ടെയ്ൻമെന്റ് ബഫർ സോണുകൾ ജില്ലാ ഭരണകൂടങ്ങൾ തീരുമാനിക്കും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അവശ്യ സേവനം മാത്രമേ അനുവദിക്കൂ. ഈ മേഖലകളിൽ കർശന നിരീക്ഷണം തുടരും. 24 ഡൽഹി.